ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് ദിവസം കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിന്നോ കുറിക്കുന്ന ആ ഒരു സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ബൗള് മൈദയാണ്. അപ്പോൾ മൈദ ഈ ഒരു കണക്കിന് എടുക്കുന്ന ആ ഒരു കണക്കാണ് ഞാൻ എല്ലാത്തിനും പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. ഞാനിപ്പോൾ 1¼ ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓയിലാണ്. നമുക്ക് ആ ഓയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ സാദാ വെള്ളം ഒഴിച്ചൊന്ന് കുറേശ്ശെ ഒന്ന് കുഴച്ചെടുക്കണം. അത് നമുക്ക് ഒത്തിരി വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി ചപ്പാത്തിയുടെയൊക്കെ ഒരു മാവ് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ മാവെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് ഒരു ചപ്പാത്തിയുടെ ആ ഒരു റൗണ്ടിൽ നമുക്ക് അധികം തിന്നുമല്ല, ഒത്തിരി കട്ടിയല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ആ ഒരു ഷേപ്പിന് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ദാ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചാണ് ആ ഒരു നട്ട്സിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. കുറച്ച് വലിപ്പം കൂടുന്നതനുസരിച്ച് ഇത് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ ഞാനിത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഓയിൽ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് കുറേശ്ശെയായിട്ട് ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സിമ്മിലേക്ക് ഇടണം. അതായത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം, ഒത്തിരി ലോ ആവുകയും ചെയ്യില്ല, ഒത്തിരി ഹൈ ഫ്ലെയിമിലും ഇടാതെ നോർമൽ തീയിലിട്ട് വരാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു സ്നാക്ക് ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1¼ ടീസ്പൂൺ നമുക്ക് മുളക് പൊടി 1 ശക്കര നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് ചുമ്മാ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1¼ ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറിക്കുന്ന ആ ഒരു സ്നാക്കാണിത്. ഇത് നമുക്ക് ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും കടയിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള സാധനമൊന്നും വാങ്ങിക്കാതെ കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കൂടുതൽ സാധനം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ കുറിക്കാനായിട്ടൊക്കെ കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് എൻ്റെ മോനും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവന് ഇത് കൂടാതെ വേറെ 1-2 ഐറ്റവും കൂടിയൊക്കെ ഇതിൻ്റെ കൂടത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ഒരു പൂവടയുടെ റെസിപ്പിയൊക്കെ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.